കുറെ വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സുരേഷ് ചേട്ടൻ. അച്ഛന്റെ പ്രിയ സുഹൃത്തുമാണ്. നമ്മുടെ മേപ്പാടിക്കാരനാകുമ്പോ പ്രത്യേകിച്ച് നമ്മളൊന്ന് എടുത്തുവേണം നോക്കും. പോഷകനാണ് പറഞ്ഞാ പോരാ. അപ്പൊ പ്രത്യേകിച്ച് കാണും. ഇപ്പൊ ഫസ്റ്റ് എപ്പിസോഡിൽ അച്ഛനായിട്ടൊരു ഇന്റർവ്യൂ കഴിഞ്ഞു. സുരേഷ് ചേട്ടന് ഈ തലമുറയ്ക്ക് കൊടുക്കാൻ നൽകുന്ന ഏറ്റവും നല്ലൊരു സന്ദേശം എന്താണ്? സന്ദേശം പറഞ്ഞാൽ പ്രകൃതിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതേ പാടില്ല. അതേമാതിരി പ്രകൃതിക്ക് എതിരായിട്ടുള്ള ആഹാര രീതികൾ മാറ്റുക, അങ്ങനെ പ്രകൃതിയോട് ഒത്തു ജീവിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആയാൽ മാത്രമേ ഈ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ, ഈ വരും തലമുറകൾക്ക് ആയുസ്സുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രകൃതിയോട് ഒത്തു ജീവിക്കുക, പ്രകൃതി രീതിയിൽ ആഹാര രീതികൾ മാറ്റുക, പ്രകൃതിക്ക് എതിരായ പ്രവർത്തനങ്ങൾ നിർത്തുക. ഇങ്ങനെ ജീവിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ പ്രകൃതിയിൽ ജീവിക്കാൻ പ്രകൃതി അനുകൂലിക്കുള്ളൂ, ഇല്ലെങ്കിൽ പ്രകൃതി നമ്മൾക്ക് എതിരായി പ്രവർത്തിക്കാൻ തുടങ്ങും. അടുത്ത പ്രോഗ്രാം എന്ന് വെച്ചാൽ ഈ ജനം പുതിയതായിട്ട് കാണാത്ത പുതിയ പരിപാടികൾ കൊണ്ടുവരിക. രണ്ടാമത് ഇനിയും ജനം ഭയപ്പെടുന്ന ഓരോ കാര്യം, ഒരു കൂറ വീണാൽ ആഹാരത്തെ കണ്ടാൽ തന്നെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ പോയി കിടക്കുക, അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഒരു എലി അരിച്ചാൽ 10 ദിവസം ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോസും കുത്തി കുത്തി കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനെ കൊണ്ടൊക്കെ കടിപ്പിക്കാൻ പോവുക സുരേഷ് മേപ്പാടി. അപ്പോൾ ഇതൊക്കെ നിയമവിരുദ്ധം ആണോ അല്ലേന്ന് എനിക്കറിയില്ല. ഇതിൽ ഈ പ്രാണികളൊക്കെ കടിക്കണേ കൊണ്ട് പല അസുഖങ്ങളെ ആ കടിയിൽ തന്നെ മാറ്റാൻ പറ്റും. അത് സുരേഷ് മേപ്പാടിൻ്റെ മാത്രം കണ്ടുപിടുത്തമാണ്, അതിനെയൊക്കെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ എനിക്ക് ഈ സമൂഹത്തിനോട് പുതിയ പരിപാടി എന്താ പറയുക, എൻ്റെ പരിപാടികൾ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റില്ല, ഇന്ത്യയിൽ അത്രയും നിയമ ചട്ടക്കൂടുകളാണ് ഉള്ളത്. അപ്പോൾ നേപ്പാൾ ഇല്ലെങ്കിൽ ചൈന, ഈ സ്ഥലങ്ങളിലാണ് എൻ്റെ അടുത്ത വീഡിയോസ് വരാൻ ദൈവത്തിനോട് പ്രാർത്ഥന. ഈ വയലിന്ന് പറഞ്ഞാല് ഇതാണ്ടോ, ഇത് പുല്ലും ഒരു മരുന്നാണ്. ഇത് ഈ ക്യാൻസർ രോഗികൾക്ക് ശരീരത്തിന് തണുപ്പ് കിട്ടണം ഒന്നാമത്, പിന്നെ ഈ അയലിലെ അഴുക്കുകളെ പുറന്തള്ളാനുള്ള ശേഷി കിട്ടണം, അതിന് ഈ നീര് നല്ലതാണ്. രണ്ടാമത് ഇത് ഉണ്ടോ, ഇതാ ഈ വട്ടയില കണ്ടിക്കണം, അതാ ഇതാണ്ടോ, ഇത് ക്യാരറ്റിൻ്റെ രുചിയായിരിക്കും. ഇത് ക്യാൻസറിന് ബ്രെയിൻ ട്യൂമറിന് ബുദ്ധി വളർച്ചയ്ക്ക് ഒക്കെ പറ്റിയ സാധനം. ഇത് പൊടിയാക്കിയിട്ട് കഴിക്കുക, കഴിച്ചു നോക്ക് എന്താ രുചി എന്ന് പറയും. കഴിക്കും കഴിക്കും ഒന്നു പോകാം, എന്താണ് അതിൻ്റെ ഒരു രുചി? ക്യാരറ്റിൻ്റെ രുചി എന്തെങ്കിലും ക്യാരറ്റിൻ്റെ രുചിയില്ലേ, ഒരു കയ്പുണ്ട് ക്യാരറ്റിൻ്റെ രുചിയുണ്ട്. അറിയാത്തവന്മാർ വല്ലതും പറയും, അറിയുന്ന യഥാർത്ഥ വൈദ്യൻ ഓറാസ് നോക്കി പറയുന്നവനാണ് വൈദ്യൻ, അതല്ലാണ്ട് പരിശോധിക്കണ്ട. ഒരു വൈദ്യന് ഇപ്പോൾ പരിശോധിക്കണ്ട, ഓറാസ് നോക്കി പറയാം. ഓറാസ് എന്ന് പറഞ്ഞാൽ ആവി നോക്കി പറയാം, മനുഷ്യൻ്റെ ചൂട് നോക്കി പറയാം. രണ്ടാമത് അതിൽ നിന്നും പറയാൻ പറ്റാത്തൊരു മുഖം നോക്കി പറയാം, ഇതാണ് രോഗം കണ്ടുപിടിക്കുന്നത്. അതെങ്ങനെയുണ്ട് കഴിച്ചിട്ട് നോക്കും, ക്യാരറ്റിൻ്റെ രുചി. ഓക്കെ, അപ്പോൾ അതൊരു തരം മരുന്ന്. ഈ തൊട്ടാടി വാടിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ, ഇത് മുറിവൊട്ടി അങ്ങനെ പല ഇതിലും ഇതാക്കും, അങ്ങനെ കാണുന്നതൊക്കെ മരുന്ന് തന്നെയാണ്. അപ്പം ഈ പ്രകൃതിയിൽ നടക്കുന്നത് തന്നെ വലിയ മരുന്നാണ്. ഇത് മണത്തോക്കാം, ഇതൊരു ഔഷധമാണ്. ഇപ്പം നമ്മളവിടെയുള്ള മുത്തങ്ങ പറഞ്ഞ കാട്ടിൽ, ഇത് പമ്പ കാലപ്പഴക്കങ്ങളിലെ ഒരു വനമാണ്. ഈ വനത്തിൽ കിട്ടാത്ത ഔഷധങ്ങളില്ല. ഇവിടെ ഏർമാടമുണ്ട്, കണ്ടില്ലേ, ഉണ്ടോ ഏർമാടം. ഏർമാടത്തിൽ ഒരു